അതെ, നീ ഇവിടെ കിടന്ന് ഇങ്ങനെ മൂങ്ങിട്ട് എന്താ കാര്യം? എന്നാലും നാലഞ്ച് ദിവസമായി. പഞ്ചഭാവമായിരുന്നു അയാള്. ചിലരൊക്കെ അയാളെ വെച്ചേ നല്ലവണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. ദേ മോന, നീ വെറുതെ കൊത്താൻ നിക്കല്ലേ? അയാൾക്ക് ഇത് ഇടക്കിടക്ക് പതിവുള്ളതാ ഈ സഞ്ചാരം. എന്തോ പറ്റിയിട്ടുണ്ട്, എന്റെ മനസ്സ് അങ്ങനെ പറയും. യേശു കോടതി എന്നൊക്കെ പറയുന്നത് കേട്ടു, ഇനി അതിന്റെ കാര്യത്തിലും എല്ലാം പോയായിരിക്കും. ഇയാളെ കേസൊക്കെ ആരെടുക്കാനാ? തലക്ക് വെളിവില്ലാത്തത്. അങ്ങനെ ആക്കിയതല്ലേ? കണക്ക് പറയേണ്ടി വരും എല്ലാത്തിനും. വണ്ടി വന്നല്ലോ, വണ്ടി വന്നിക്ക്. ബാങ്ക് കൊണ്ടുപോയി, ബാങ്ക് കൊണ്ടുപോയി. ഒന്ന് നോക്കണേ, അവന്റെ കൂടെ തന്നെ ഉണ്ടാവനെ. നല്ല പോലെ ചാമ്പ്യൻ എന്നാ കേട്ടെ. അടിച്ചവനെ സ്പോഞ്ച് പോലെ. അല്ലേലും ഇവന്മാർ എപ്പ കണ്ടാലും ഉടക്കാന്നേ. ഏ, ഇതൊന്നല്ല പ്രശ്നം, വേറെന്തോ സീരിയസ് ഇഷ്യൂ ആണ്. ഐ സിയുല ബോധം പോലും വീണിട്ടില്ല. ആണോ? ആ ശ്രീകുട്ടനും ടീമും ഹോസ്പിറ്റലിലുണ്ട്. ഓ, ഏതായാലും ഒന്ന് അവിടം വരെ ചെല്ലണം. ചവിട്ടിക്കൂട്ടിയതേ ആ ചെക്കൻ തന്നെ ആയിരിക്കും. അവനെ ആളിച്ചിട്ട് പെസക. അവൻ അങ്ങനെ മനുഷ്യപ്പെട്ടില്ല പെരുമാറും. പിന്നെ ആരായിരിക്കും? അടി ആകാശത്തുനിന്നൊന്നും വരത്തില്ലല്ലോ. എനിക്ക് കേട്ടിട്ടും കൊതിയാവുക. ഇയാൾ എന്തീ പറയുക? അല്ല, ഒരു ഹർത്താലിന് വല്ല സ്കോപ്പും ഉണ്ടാവോ? മെമ്പർ ചില സമയത്തുണ്ട്. എനിക്കന്ന് സ്നേഹിച്ച് സ്നേഹിച്ച് കഴുത്ത് നീട്ടി കൊല്ലാം. കൂടുതൽ അങ്ങ് ഉദ്ദേശിക്കല്ലേ? വെളുത്ത കുപ്പായം മാത്രമേ ഉള്ളൂ. അതെ, പ്രസിഡന്റ് അങ്ങോട്ട് പോയിട്ടുണ്ട്. ഞാനൊന്ന് വിളിച്ചു. ഒന്നുമില്ലെന്നേ, ഒരു കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല, കുറച്ച് ബ്ലഡ് അറേഞ്ച് ചെയ്യാം. എത്ര കുപ്പിയാണെങ്കിലും അറേഞ്ച് ചെയ്യാം. എന്റെ മോൻ എന്താണ് പറ്റിയത് സാറേ? ഇപ്പോഴും ഒബ്സർവേഷൻ, ഇന്റേണൽ ഇഞ്ചുറി ഉണ്ട്. പോലീസിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ക്രൂരമായ മർദ്ദനം. എന്താ പ്രോബ്ലം അറിയില്ല സാർ, ബോധം വന്നിട്ടില്ല. നമുക്കൊന്ന് ശരിക്കും ആഘോഷിക്കണം. ജീവിതം തന്നെ ആഘോഷല്ലേ? അത് കറക്റ്റ്. അപ്പോ ഫ്യൂച്ചർ പ്ലാൻ? നമ്മൾ സ്വപ്നത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുക. ഇടിക്കുള്ള മഹാസംഭവം തന്നെയാണ്. ഒരൊറ്റ പടി, പക്ഷികൾ പലതാണ്. പിന്നെ ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. അതെ, നമ്മൾ ഇന്ന് ആടും പാടും. ദേ അങ്ങോട്ട് നോക്കിയേ, ഇടിക്കുള്ള മരണം മാസമാണ് കേട്ടോ. ടൂറിസം വളരണമെങ്കിൽ ഇങ്ങനെ പല ഇടപാടുകളും വേണം. സൂസന്നയുടെ വാറ്റും പിന്നെ ഇതും കൂടി ആവുമ്പോ സംഗതി അങ്ങ് പൊളിക്കും. Let us enjoy, man. ഇടിക്കുള്ളയുടെ സെലക്ഷൻ കലകി. ഒബാച്ച, ഇത് നീ കുടിക്കും. അയ്യോ വേണ്ട സാർ. ഒന്നും പറയണ്ട, പിടിക്കേ ഒരൊറ്റ വലി. Come on. Hi. Hi. ഡയാന, ഇവളൊരു മുത്ത. മുത്ത. Come on. Enjoy. എന്നാലും വല്ലാത്തൊരു ജയിത്തായി പോയി. ഒറ്റ സ്ഥലം പോലും ബാക്കി വെക്കാതെയല്ലേ പെരുമാറിയത്. ഇതിന്റെ നിന്നെ തന്നെ എല്ലാവർക്കും സംശയം. ഞാൻ അങ്ങനെ ചെയ്യോടാ. പിന്നെ ആരായിരിക്കും?
എടാ ഹാരിസ് വല്ലുമായിരിക്കോ? ഓനൊരു പേടി തുറിയാ. എനിക്ക് സംശയം ആ ശ്രീവല്ലഭനെ. അതേടാ അന്നത്തെ വേഷിന്റെ പ്രശ്നം. എനിക്ക് തോന്നില്ല അവന്മാർ ഇരിട്ടത്തടിക്കുന്നു. അവൻ തന്നെ പറയാം. നാളത്തെ കാര്യം നിങ്ങൾ തന്നെ ഡീൽ ചെയ്യണം. നാളെ ഞാൻ ചിലപ്പോ ലീവായിരിക്കും. അതെന്തിനാ? മുന്തിരിത്തോട്ടത്തിൽ ചെന്ന് അവളോട് ഞാൻ എന്റെ പ്രണയം തുറന്നു പറയും. അതിന് ഇവിടെ എവിടെയാടാ മുന്തിരിത്തോട്ടം? സങ്കല്പിക്കാലോ. സങ്കല്പം മാത്രമേ കാണൂ. നിന്റെ ചങ്കവിടെ കാണട്ടെ, കരളും കാണൂല, തേങ്ങയും കാണൂല. ഓനിങ്ങോട്ട് വരട്ടെ. ഒരു പാവൻ ചെക്കനെ തല്ലി കൊല്ലാൻ പരിവാക്കിയിട്ട് എന്റെ അമ്മേ അമ്മയൊന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? എടി പെണ്ണെ, നാട്ടുകാരെ വാ പഞ്ഞു വെച്ച് മൂടാൻ പറ്റുമോ? ഇല്ലല്ലോ. നാട്ടുകാരങ്ങനെ പലതും പറയും. ഓ പിന്നെ ഓ വലിയ പുണ്യാളനല്ലേ, വെറും തല്ലിപ്പൊളി കൊസ്ര കൊള്ളി. ദേ അമ്മേ, അമ്മ കാര്യം അറിയാതെ വെറുതെ വിളിച്ചു പോവല്ലേ. ഇന്ന് ഈ ദേവയാനിയുടെ തനി കൊണ അവനറിയ, നീ നോക്കിക്കോ. നമുക്ക് വന്നല്ലോ കീരിക്കാടൻ, കൂട്ടത്തിൽ ഒരുത്തനെ പഞ്ഞു പരിവാക്കിയിട്ട് കേറി വന്നിരിക്കുന്നു. ആവശ്യമില്ലാത്ത കാര്യം പറയല്ലേ. ഞാൻ പറഞ്ഞപ്പ അത് അനാവശ്യം. എനിക്ക് ആരെയും ബോധ്യപ്പെടുത്തണ്ട. ഈ വീട്ടിന്റെ അകത്ത് പോലീസുകാര് കയറി നിറങ്ങിയാലുണ്ടല്ലോ, എന്റെ സ്വഭാവം നീ അറിയും. ഏട്ടൻ എന്തെങ്കിലും കഴിച്ചോ? വയറ് നടച്ചതാന്നല്ല മാതി. കാലത്തോട്ട് മോന്തി വരെ ഇവിടെ കിടന്ന് മടമടാന്ന് പിടക്കിയ, എന്നിട്ട് പാതിരാത്ത് കയറി വന്നിരിക്കുന്നു അസുര വിത്ത്. ദേ തള്ളാൻ മിണ്ടാതിരുന്നു, എനിക്ക് എന്റെ സ്വഭാവം തന്നെ പിടിക്കാതിരിക്കാം. എടാ എനിക്കും എന്റെ സ്വഭാവം പിടിക്കുന്നില്ലടാ. വേണ്ട, എനിക്ക് നിന്നോടൊന്നും പറയാനില്ല. നീ എങ്കിലും ഒന്ന് വിശ്വസിക്കേ. എന്തിന്? ഞാനല്ല. നീ വെറുതെ കള്ളം പറയണ്ട ശ്രീകുട്ട. ഇതിന്റെ പിന്നിൽ എന്തോ ചതിയുണ്ട്. രണ്ടാളും ഞാൻ ഇന്നും ഇന്നലൊന്നും കാണാൻ തുടങ്ങിയല്ലോ. എന്നാലും ഇതിത്തിരി കൂടിപ്പോയി. ഞാൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും? ബുദ്ധിമുട്ടണ്ട, എനക്കെല്ലാം മനസ്സിലാവും. നിന്റെ സ്വന്തം കൂടപ്പറപ്പല്ലേ, എന്നിട്ട് എങ്ങനെ മനസ്സൊന്നും ഇങ്ങനെ ചെയ്യാൻ? ഞാനിപ്പൊ എന്ത് പറഞ്ഞാലും നിന്റെ തലയിലോട്ട് കേറൂല. ഓൻ ബോധം പറയട്ടെ, ഓൻ പറയട്ടെ എന്തായതെന്നൊക്കെ. ആ ഓൻ പറയട്ടെ. ആ മതി, അപ്പൊ ഞാൻ വിശ്വസിക്കാം. മതി. എന്നാലും ശ്രീകുട്ടർ ഇങ്ങനെ ചെയ്യുന്നു വിചാരിച്ചില്ല. എന്നിട്ടും ഒന്നും അറിയാത്ത ഭാവം. അനുവർ പറയട്ടെ എന്താ സംഭവിച്ചെന്ന്. അത് പിന്നെ നല്ലതുപോലെ ഓർത്തു പറഞ്ഞാ മതി. അത് പിന്നെ ഞാനും ശ്രീകുട്ടനും ഒന്ന് കോർത്തതാ. എന്തിന്? അത് ഇവര് തമ്മിൽ ഇടക്കിടക്ക് ഉണ്ടാവുന്ന സാറേ. പക്ഷേ പറ അത് മൈമൂന. മൈമുനയോ? അതാരാ? അത് നമ്മളെ ബന്ധത്തിലൊരു കുട്ടിയാ സാറേ. ഇപ്പൊ എന്നെ ഓളെ പെരുത്ത് ഇഷ്ടം. അനുവർ പറയട്ടെ. പറയ്. അവര് രണ്ടുപേരും കൂടി എന്നെ ചതിച്ചതാ സാറേ. അത് ഞാൻ ചോദ്യം ചെയ്തു. ഓൻ എന്നെ പൊതിരെ തല്ലി. വേറൊന്നും ഓർമ്മയില്ല സാറേ. ശ്രീകുട്ടൻ സാർ, കേസൊന്നും വേണ്ട, ഇത് ഞങ്ങൾ തമ്മിൽ തീർത്തോളാം. ദാ ശ്രീകുട്ടൻ വന്നു. ഓ ശ്രീകുട്ടൻ. ആ ശ്രീകുട്ട വരൂ, നമുക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാം. സാർ എനിക്കൊന്നും അറിയില്ല. ഇത് അതിനൊന്നും അല്ലടോ ഇവന്റെ ഒരു കാര്യം. നമുക്ക് രണ്ടാൾക്കും കോട്ടയം കുഞ്ഞച്ച സിനിമയ്ക്ക് പോയാലോ? ചതിയുണ്ട്. സത്യം എന്താണെന്ന് അൻവറിന് അറിയാം. അൻവറിനോട് ചോദിക്കണം സാർ. മര്യാദക്ക് പറഞ്ഞ കേക്കടാ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. കയ്യൂർ സത്യനെ അടി പണ്ടേ നിർത്തിയതാ, ഇങ്ങോട്ട് വാടാ. ൂരം താരാട്ടു കേട്ടു കേട്ടെൻ്റെ
കണ്ണേ കണ്ണായൻ കരളിലുറങ്ങ, കാണാത്ത കാഴ്ചകൾ കനവിൽ കണ്ട, ചിരി തൂകി കൺമണിയുറങ്ങ്, കള്ളച്ചിരിയോടെ കൺമണിയുറങ്ങ്, കാതോരം താരാട്ടു കേട്ടു കേട്ടെൻ്റെ കണ്ണേ കണ്ണായൻ കരളിലുറങ്ങ്. മൺവീട് വെച്ചു കളിക്കും, മണ്ണോടത് തേച്ചു വയ്ക്കും, ബാല്യങ്ങൾ കൊണ്ടുകൊടുത്തു തുടിച്ചു കളിച്ചൊരു കാലം, നെഞ്ചോരം മൂളിയെത്തും പോരിൻ്റെ കൂടുലച്ചു, കുഞ്ഞിക്കൂറുമ്പു മാറ്റാൻ അമ്മയെത്തും കൂട്ടായി, ഒരു പൂങ്കിനാവിൻ തണലുണ്ടേ അതിൻ ചോട്ടിലായി കളി വീടുണ്ടേ, പുള്ളറിഞ്ഞു പാടാനോണ പാട്ടുണ്ടേ, ഓണ പാട്ടുണ്ടേ. മൺവീട് വെച്ചു കളിക്കും, മണ്ണോടത് തേച്ചു വയ്ക്കും, ബാല്യങ്ങൾ കൊണ്ടുകൊടുത്തു തുടിച്ചു കളിച്ചൊരു കാലം. തമ്മിലടി തുടരും പ്രായം, മിഴിയോരം നനയും നേരം, തീരത്തായലയും കാറ്റിൻ തെങ്ങോല കൈകളുലഞ്ഞു, മാഞ്ഞുപോയി നെഞ്ചിലെ പൊൻതിങ്കൾ നാളമെങ്ങോ, തേങ്ങലായ് വാനിലെ താരവും മറഞ്ഞുപോയി, പൊന്നിൻ കസവണിഞ്ഞു വന്നെത്തി വേനൽ വിങ്ങും മനസ്സിനൊരു കൂട്ടായി ചാരെ, മുന്നിലെ നിഴലിൽ പതിയും രൂപം ഏകനായി പാറും കിളിയും, ദൂരെ മറയും നേരം, ദൂരെ മറയും നേരം. മൺവീട് വെച്ചു കളിക്കും, മണ്ണോടത് തേച്ചു വയ്ക്കും, ബാല്യങ്ങൾ കൊണ്ടുകൊടുത്തു തുടിച്ചു കളിച്ചൊരു കാലം. പൊന്നോള പുഴ തന്നോള് കളിയും പാൽച്ചിരിയും നോവും, കരയിൽ കളി കണ്ടുരസിക്കും കായൽ കിളിപിടയും നേരം, ഉള്ളിലേയുള്ളിലായി ആയിരം ഭാവമായി സ്നേഹമായി പോരു നീ തെന്നലേ വസന്തമായി, തമ്മിൽ പടയടിച്ചു തുള്ളുന്നി മണ്ണിൽ ചെല്ലച്ചെറു സ്നേഹമില്ലില്ല തമ്മിൽ, ദൂരെ നിൽക്കും കാറ്റിൽ നിന്നും താളത്തിൽ ആരോ പാടും പാട്ടായി തുടി താളമായി, പാട്ടായി തുടി താളമായി. ഒറ്റൊരുത്തിയാണ് എല്ലാത്തിനും കാരണം, കണം നിപ്പ് കണ്ടില്ലേ അഹങ്കാരത്തിന് കയ്യും കാലും വെച്ചത്. ഹാരിസ് ലീപ്പോ, ഓളോട് ഞാൻ സംസാരിക്കാം. ലക്ഷങ്ങളാണ് അല്ലാണ്ട് പഞ്ഞിക്കുരല്ലേ തന്നത്. അത് ഞാൻ തരും. എവിടെ നിന്ന് എടുത്തു തരുന്നു? വേലയും കൂടില്ലാത്ത എന്റെ തിരിച്ചടക്കാവുമാരെടുത്ത് തരുന്ന ഹാരിസിന്റെ ബഹളം വെക്കാത്ത രണ്ട് പെൺകുട്ടികളുടെ വീടാ ഇത്. ഇവൻ ഇപ്പൊ ഇടന്ന് പോയില്ലെങ്കിൽ ഞാൻ പോലീസിന് വിളിക്കും. വിളിക്കടി, ആരേന്ന് വെച്ചാ വിളിക്കടി. ഹാരിസ് പണം തന്നിട്ടുണ്ടെങ്കിൽ അത് വസൂലാക്കാൻ എനിക്കറിയാം കേട്ടോ. പിന്നെ ഒരു മാസത്തെ സമയം ഞാൻ തരും, അതിൻ്റെ ഉള്ളിൽ എന്റെ ഇടപാട് തീർത്തില്ലെങ്കിൽ. ശരിക്കും അറിയില്ല ഇവർക്കെന്നെ. ആ കുരുത്തം കെട്ട ചെക്കനെ പോലീസ് പൊക്കി കോടതിയിൽ റിമാൻഡ് ചെയ്യുന്നു എല്ലാവരും.
അതിന്റെ പുറകിൽ കളിച്ചവരാരൊക്കെയാണെന്ന് നമുക്കറിയാം. സംഗതി പെണ്ണു വിഷയാന്നാ കേട്ടത്. അപ്പൊ അതിനാണല്ലോ ഡിമാൻഡ്. അതൊക്കെ വെറുതെയാണെന്ന്. അവര് നമ്മുടെ മുമ്പിൽ കളിച്ചു വളർന്ന പിള്ളേരല്ലേ. അതാ ഞാൻ പറഞ്ഞു, എന്തൊക്കെയോ തീരുമാനം നടന്നിട്ടുണ്ടെന്ന്. ചിലരൊക്കെ പെടും, അത് ഉറപ്പാ. ആൾക്കാർ മൊത്തത്തിൽ ഇളകിയിട്ടുണ്ട്. രണ്ടു മതക്കാർ തമ്മിലും ഇടഞ്ഞിരിക്കാം. ഇത് വെച്ച് മുതലെടുത്ത് ഈ നാട്ടിൽ പ്രശ്നം ഉണ്ടാക്കാനുള്ള ശ്രമത്തെ ഞങ്ങൾ എന്തു വില കൊടുത്തു തടയും. ഞങ്ങളും തടയും. ഇതിനൊക്കെ വല്ല കാര്യമുണ്ടോ? കാര്യമുണ്ടോ എന്ന് ചോദിച്ചാ ഒരു കാര്യമില്ല. എന്നാലും ഒരു ഇച്ചിരി കാര്യമില്ല എന്ന് പറഞ്ഞതിൽ ആശങ്ക. എന്ത് കുന്തത്തിന്? എടോ, എരുതിയിൽ എണ്ണ ഒഴിക്കുന്നവരോടാണല്ലോ ഇന്നത്തെ ലോകം അല്ലേ ശരിക്കും പ്രസിഡന്റ്. അയ്യോ, പ്രസിഡന്റ് ആണല്ലോ. ഹലോ, ഓനെ പോലീസുകാർ കൈവച്ച് കാണുമോ? പിന്നെ ഉമ്മ വെക്കാനല്ലേ പിടിച്ചുകൊണ്ട് പോയത്? ജാമ്യത്തിനുള്ള വകുപ്പ് ഉണ്ടാക്കണം. ജാമ്യം കിട്ടോ? ഒരുത്തരെ തട്ടിയവരെ ജാമ്യം കിട്ടും. ഓനിക്ക് വരട്ടെ. എനിക്ക് മനസ്സിലാവാത്തതല്ല, ശരിക്കും എന്താണ് സംഭവിച്ചത്? ഓൻ പറഞ്ഞതേ, ഓനൊന്നും അറിയില്ലെന്നാ. പിന്നെ ആരാടാ ഈ കൊത്തുപണി? ആ പെണ്ണിന്റെ കാര്യത്തിൽ രണ്ടാളും തമ്മിൽ എന്തോ കാര്യമായ കശപിശ നടന്നിട്ടുണ്ട്. ഇതിലെന്തോ തിരുമറി നടന്നിട്ടുണ്ട്. എനിക്ക് വയ്യ, ഞാനിതെങ്ങനെ സഹിക്കും? പൊട്ടിക്കലാർത്ത കുക്കിംഗ് സിങ്സിന്റെ അപ്പം കൊണ്ടുവരും. സങ്കടം.